ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ഇത്. ഞാനിത് ലെമൺ വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്. സോ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സോ ഇതിൽ ഞാൻ ഫാബ്രിക് പ്രിൻറ്റിങ് മാത്രമല്ല ചെയ്യുന്നത്, കുറച്ച് സീക്വൻസ് ആൻഡ് ബീഡ്സ് വർക്ക് കൂടി ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഒരു റെഡിമെയ്ഡ് കുർത്തിയാണ്. ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എപ്പോഴും കുർത്തി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക, ഫാബ്രിക്സ് എന്തായാലും ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം നോക്കുക, ലെമൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിരുന്നു. അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിൽ ഇതേമാതിരി ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ കുറച്ച് നീരുകൾ ഒന്ന് കളയുക. ജസ്റ്റ് പ്രസ് ചെയ്യാനേ പാടുള്ളൂ, ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ പാടില്ല കേട്ടോ, ഒരച്ചെടുക്കരുത്. അപ്പോൾ ആ ഒരു ഡിസൈൻ അത്ര ഭംഗിയാവില്ല. അതിൻ്റെ സീഡ്സൊക്കെ കളയണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ജസ്റ്റ് ടിഷ്യൂ പേപ്പറിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കുറച്ചൊന്ന് നീരൊക്കെ മാറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇതിന് ഞാൻ രണ്ട് സൈസിലെ ലെമൺസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കളർ യൂസ് ചെയ്യുന്ന സാപ്പ് ഗ്രീൻ ആണ്, നോർമൽ അക്രിലിക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ എടുക്കുന്ന കുർത്തിയുടെ എവിടെയാണോ ചെയ്യുന്നത് അതിൻ്റെ അടിഭാഗത്തായിട്ട് എന്തെങ്കിലും ഒരു കാർഡ്ബോർഡോ എന്തെങ്കിലും ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് വശത്തേക്ക് അതിൻ്റെ കളറ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് അതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ലെമണിൽ ഞാൻ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. സോറി, ഇത് സ്ക്രീനിൽ നിന്നൊന്ന് ഔട്ടായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് വീണ്ടും സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പെയ്ത് ചെയ്ത് കൊടുത്താൽ മതി, കാരണം നമുക്ക് ഭയങ്കര പെയിൻറ്റിങ് ഇതായിട്ടുള്ള ടൈപ്പ് വേണ്ട. നമ്മളിപ്പോൾ ബ്ലോക്ക് പ്രിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന പോലെ ഭയങ്കര ഒരു നല്ല രീതിയിലല്ല ഇത് വേണ്ടത്, കുറച്ചൊന്ന് വരികയും ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കുക, ഇതേമാതിരി ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറിൽ ആദ്യത്തെ രണ്ട് പെയിൻറ്റിങ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വേണ്ട ഒരു സ്റ്റൈൽ വരുമ്പോൾ ഫാബ്രിക്കിലേക്ക് ചെയ്യുക. അതായത് മൊത്തം കറക്റ്റ് റൗണ്ടിൽ വരണം. പക്ഷേ നോക്കുക, ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ വരുന്നത് നോക്കുക, ഈ ഒരു ലെമൺ വെച്ചിട്ടാണ് ചെയ്തത് എന്നുള്ളൊരു ഡിസൈൻ ഇപ്പം രണ്ടാമത് ചെയ്യുന്നതാണ് എനിക്ക് കറക്റ്റായിട്ട് വന്നത്. ഒന്ന് കുറച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഞാൻ നെക്കിൻ്റെ ആ ഷോൾഡറിൽ നിന്ന് താഴോട്ട് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ചെയ്യാം, ഓൾ ഓവർ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും യെല്ലോ ഒക്കെ ഓഫ് ആയിട്ടിന് അത് യെല്ലോ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഇതിനധികം പെയിൻറ്റ് നമുക്ക് ആവശ്യം വരില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഇതേമാതിരി ടിഷ്യൂവിൽ വെച്ച് ഇത് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റ് റൗണ്ടിൽ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. കുറച്ചൊന്ന് അത് ആ സ്പ്രെഡ് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ ലെമൺ വെച്ചിട്ടാണ് ചെയ്തത് എന്നുള്ളത് വരുമ്പോഴാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സ്മോൾ സൈസിൽ ലെമൺ കട്ട് ചെയ്തത് കൂടി വെച്ചിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്മോൾ സൈസിൽ വെച്ച് ചെയ്യുമ്പോൾ അത് അത്ര പെർഫെക്റ്റ് ഷേപ്പ് കിട്ടില്ല കേട്ടോ, കാരണം വലുതിനാണ് അത് കറക്റ്റ് ലുക്ക് വരിക. അപ്പോൾ ഞാൻ ഇതേമാതിരി ഒന്ന് ചെയ്തിട്ട് ബാക്കി പോർഷൻസ് ജസ്റ്റ് നമ്മൾ പെയിൻറ്റ് യൂസ് ചെയ്ത ആ ബ്രഷിനകത്ത് ഇരിക്കുന്ന കുറച്ച് പെയിൻറ് വെച്ച് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് തൊട്ട് കൊടുക്കുകയാണ്. ഒരു നിർബന്ധവുമില്ല. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണീവനായിട്ടിരിക്കുന്നതിൽ തന്നെയാണ് അതിൻ്റെ ഭംഗി. ഒരു പ്രശ്നവുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം ചെയ്തിട്ട് ഇത് നിർത്താം. അതും നല്ല ലുക്ക് തന്നെയാണ്. ഏതോ ഒരു വേറൊരു കളറിൽ ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ ആ ദുപ്പട്ടയിൽ നമ്മൾ കുർത്തിയുടെ കളറിൽ പെയിൻറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ലുക്കായിരിക്കും. ഒരു സൈഡിൽ മാത്രം, ഒരു നമ്മുടെ ഷോൾഡറിൽ കിടക്കുന്ന ഭാഗത്ത് മാത്രമായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ഇതിനകത്ത് കുറച്ച് ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ വെച്ചിട്ട് കുറച്ച് യെല്ലോ കളർ വെച്ചിട്ടും കുറച്ചൊന്ന് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, കാരണം ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ യെല്ലോ ഷെയ്ഡ് കുറച്ച് അതിൻ്റെ ഇടയ്ക്കോട്ട് വന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇതേപോലെ ഒന്ന് യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് കൊടുക്കുന്നത്. കുറച്ചൊന്നിങ്ങനെ സ്പ്രെഡാക്കി ബാക്കി ഇത് വെച്ചിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ ക്യാമറയിൽ എത്രത്തോളം അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി നല്ല ക്യൂട്ട് ലുക്കാണ് കേട്ടോ വരുന്നത്. ഇതേപോലെ അധികം യെല്ലോയിഷ് കളർ കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ ആ ഒരു യെല്ലോ എന്ന ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കുർത്തിയുടെ ഒരു കളറിലേക്ക് അത് കുറച്ച് വരും.
അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. ഇതതിന് ശേഷം ഒരു 24 hours എങ്കിലും നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിൽ വെച്ചൊന്ന് അയൺ ചെയ്യുക. നമ്മൾ പെയിൻറ് ചെയ്ത ഭാഗത്ത് അയൺ ബോക്സ് കൊണ്ടൊന്ന് വെക്കരുത്, ബാക്ക് സൈഡിൽ അതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം മാത്രം അയൺ ബോക്സ് അയൺ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഫ്രെയിം അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഒരു എന്താ വൈറ്റ് കളറിലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റെയിൻബോ കളേഴ്സ് ഫീൽ ചെയ്യുന്ന ടൈപ്പ് കട്ട് ബീഡ്സ് ആണ്. നോർമൽ മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്പർ 10 സൈസിലെ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 2 strands ഓഫ് ത്രെഡ് ഞാൻ കോർത്തിട്ടുണ്ട്. സീക്വൻസ് ഞാൻ എടുക്കുന്നത് ഒരു ലൈറ്റ് യെല്ലോയിഷ് ഗ്രീൻ കളറിലെ 4 mm സൈസ് വരുന്ന സീക്വൻസ് ആണ്. ബീഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് 2 mm സൈസ് ആണ് കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നത്. ഇത് അടുത്തത് ഒരു ഒലീവ് ഗ്രീൻ കളറിലെ, അത് ഒപ്പാക്കായിട്ടുള്ളതാണ്, 2 mm സൈസ് തന്നെയാണുള്ളത്. ഇതും കുറച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഇതിൽ ബീഡ്സ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാം. ഞാനിതിൽ ചെയ്യുന്നത് ജസ്റ്റ് ലൈൻ സെൻട്രൽ നിന്ന് ബോർഡറിലേക്ക് ഒരു ലൈൻ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ചൊന്ന് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഒന്നൊന്നൊന്ന് എടുത്തെടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 beads ഒന്നിച്ച് കോർത്തിട്ട് അറ്റത്തേക്ക് കുത്തിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു 1/2 cut ചെയ്തിട്ടുള്ള ലെമൺഡയാണ്. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ഒരു സെമി സർക്കിൾ വരുന്ന രീതിയിൽ, ലെമൺഡ പോർഷൻ വരുന്ന രീതിയിലും കുറച്ചൊക്കെ എടുത്ത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ 1/2 തന്നെ മൊത്തത്തിൽ വരുത്തുന്ന രീതിയിൽ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുറേ ചേഞ്ചസ് ഇതിൽ നിന്ന് വരുത്താൻ സാധിക്കും. അപ്പോൾ എല്ലായിടത്തും ഈക്വൽ നമ്പർ ഓഫ് ബീഡ്സ് അല്ല ഓരോ ലൈനിലും ഞാൻ ചെയ്യുന്നത്. ചിലയിടത്ത് 4 ആണെന്നുണ്ടെങ്കിൽ ചിലയിടത്ത് 2 ആണ്, ചിലയിടത്ത് 3 ആണ്. അതേമാതിരി കുറച്ച് അൺഈവൻ ആയിട്ട് പലയിടത്തായിട്ട് കുറച്ച് ബീഡ്സ് ഒന്ന് ഇതേമാതിരി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഗ്രീൻ ബീഡ്സും അതിൻ്റെ ഗ്യാപ്പിലായിട്ട് കുറച്ച് ചെയ്യാം. ഇത് ഞാൻ മെയിനായിട്ട് ബോർഡറിൽ നിന്ന് സെൻറ്ററിലേക്ക് വന്ന് നിൽക്കുന്ന മാതിരിയാണ്, സെൻറ്റർ എത്തുന്നില്ല, സെൻറ്ററിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഗ്രീൻ കളർ ചെയ്യുന്നത്. ഗ്രീൻ കളർ അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ ആകില്ല, കാരണം ഓൾറെഡി നമ്മൾ ഗ്രീൻ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താ, പിന്നെ ട്രാൻസ്പെറൻറ്റും അല്ല, അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്രത്യേക ലുക്ക് തന്നെ ഇതിന് വരും. അപ്പോൾ ഇതേപോലെ നമുക്കതിൻ്റെ ഉള്ളിൽ പലയിടത്തായിട്ട് ഗ്രീൻ കളറിലെ ഒലീവ് ഗ്രീൻ കളറിലെ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് 2-3 ഡിസൈൻസ് ഇതേപോലെ കൊടുക്കാം. ഇപ്പോൾ ഗ്രീൻ വെച്ചിട്ടുള്ളതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് സീക്വൻസ് ആണ് ഇനി ഇതിൽ കൊടുക്കാൻ പോകുന്നത്. സീക്വൻസ് ജസ്റ്റ് അതിൻ്റെ ഗ്യാപ്പിൽ ഓരോ ഭാഗത്തായിട്ട് ഒരേ ഒരു കുത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് അത് ഗ്യാപ്പുള്ളിടത്ത് ഓരോന്നോരോന്നുള്ള രീതിയിൽ അതങ്ങ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സീക്വൻസ് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ ആവുകയില്ല, എന്നാൽ ലൈറ്റ് അടിക്കുമ്പോൾ, അതായത് സൂര്യൻ്റെ പ്രകാശത്തിലും ഇങ്ങനെ ലൈറ്റ് വരുമ്പോൾ അത് ചെറിയൊരു തിളക്കം അവിടെ ഇങ്ങനെ മിന്നുമ്പോൾ അതൊരു പ്രത്യേക ലുക്ക് തന്നെയാണ്. എനിക്ക് അങ്ങനെയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് വേറിട്ട് നിൽക്കാതെ അതിനോട് ചേർന്ന് നിൽക്കുക, എന്നാൽ ചില സമയത്ത് മാത്രം അവിടെ അങ്ങനെ ഒരു തിളക്കുന്ന എന്തോ ഉണ്ട് എന്ന് വരുന്ന രീതിയിലുള്ളതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഇതേപോലെ തന്നെ ആ ചെറിയ ലെമൺ വെച്ച് നമ്മൾ പ്രിൻ്റ് കൊടുത്തെടുത്തും ഞാൻ ഈ പറഞ്ഞ മാതിരി വൈറ്റ് കളറിലെ ബീഡ്സും ഗ്രീൻ കളറിലെ ബീഡ്സും പിന്നീട് സീക്വൻസും വെച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 3 beads ഒറ്റയടിക്ക് എടുത്തിട്ട് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി അവസാനിച്ചിട്ടുള്ള ലുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. സോ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ലുക്കിലുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ.
വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മൾ ഒരു നാരങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലെമൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക, ജസ്റ്റ് അത് പെയിൻറ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഇതേമാതിരി സീക്വൻസ് ആൻഡ് ബീഡ്സ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെ ആയിരിക്കും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.